ഭരണാനുകൂല സംഘടനയായ ബി എം എസ് ഒഴികെയുള്ള തൊഴിലാളി സംഘടനകളാണ് നാളെ നടക്കുന്ന വാഹന പണിമുടക്കിൽ പങ്കെടുക്കുന്നത്. അനിയന്ത്രിതമായി തുടർന്ന ഇന്ധന വില വർധനയിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. മോട്ടോർ വ്യവസായ സംയുക്ത സമിതി പ്രഖ്യാപിച്ച പണിമുടക്കിൽ കെ എസ് ആർ ടി സിയിലെ തൊഴിലാളി സംഘടനകളും സ്വകാര്യ ബസ് മേഖലയിലെ സംഘടനകളും പങ്കെടുക്കും. ഫെബ്രുവരിയിൽ മാത്രം പെട്രോൾ ഡീസൽ വില 16 തവണയായി 6 രൂപയിലേറെ വർദ്ധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 9 മാസത്തിനിടെ 22 രൂപയിലേറെയാണ് ഇന്ധന വിലയിലുള്ള കുതിപ്പ്. ഇതോടെയാണ് മോട്ടോർ മേഖലയിലെ തൊഴിലാളികൾ പണിമുടക്കിലേക്ക് നീങ്ങുന്നത്. അടിസ്ഥാന വിലയുടെ ഇരട്ടിയിലേറെ ഡ്യൂട്ടി നികുതി ഇനത്തിൽ സർക്കാർ ഈടാക്കുന്നത് വില വർധന ഇടയാക്കുന്നുവെന്നും പിൻവലിക്കണമെന്നുമാണ് തൊഴിലാളികളുടെ പ്രധാന ആവശ്യം. അതേസമയം പാചകവാതത്തിന്റെ വില ഇന്ന് വീണ്ടും വർദ്ധിപ്പിച്ചു. ഗാർഹിക ആവശ്യത്തിനുള്ള സിലിണ്ടർ 25 രൂപയും വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള സിലിണ്ടർ 96 രൂപയും കൂട്ടി. കഴിഞ്ഞ 1 മാസത്തിനിടെ 4 തവണയാണ് വില വർധനവ്. ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പാചകവാതക വിലയിൽ 226 രൂപയാണ് ഇക്കാലയളവിൽ വർദ്ധിച്ചത്. റിപ്പോർട്ടർ കോഴിക്കോട്.